ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോളാണ്. അപ്പം ഈ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു പുതിയ ടേസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. പക്ഷെ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ മുഴുവനായിട്ട് കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ ഈ ചാനൽ അറിയാലോ, ഇത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം അത്യാവശ്യമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് വേണം. ക്യാരറ്റ് ഇതേമാതിരി ചെറുതായി അരിഞ്ഞ് വെക്കണം. അതേപോലെ തന്നെ കേബേജ് വേണം. കേബേജ് ഇതേമാതിരി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇത് ചിക്കനാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും ചേർത്തിട്ട് വേവിക്കാം. നല്ല നന്നായി വേവിച്ചിട്ട് ഇതേമാതിരി മിക്സിയിലെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതേമാതിരി ആക്കി വെക്കും. പിന്നെ അതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മല്ലിച്ചപ്പ് കരിവേപ്പിൻ്റെലയും കൂടിയിട്ട് ഇതേമാതിരി നുറിച്ച് വെക്കുക. ഇതേമാതിരി വലിയ ഉള്ളി ഇതേമാതിരി ചെറുതായിട്ട് നുറിച്ച് വെക്കുക. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതാണ് പട്ടാണിക്കടല. പട്ടാണിക്കടല വേവിച്ചിട്ട് വെക്കണം, കുറച്ച് വേണം. പിന്നെ ഇത് ഇഞ്ചി അതേമാതിരി വെളുത്തുള്ളി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചതാണ്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഗരം മസാല ആണ്. ഗരം മസാല കുറച്ച് വേണം. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി കുറച്ച് വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ച് വേണം. ഉപ്പ് നമുക്ക് പാകത്തിന് വേണം. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെക്കുക. കൂടാണ്ട് നമുക്ക് ഇതിലേക്ക് റസ്ക് പൊടി വേണം. റസ്ക് വേണം. റസ്ക് ഇല്ലെങ്കിൽ ബ്രെഡ് ആയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് പിന്നെ 4 കോഴിമുട്ട വേണം. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇത് ഇന്ന് ചിക്കൻ റോള് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചട്ടി ഒരു ചട്ടി എടുത്തിട്ട് ഇതിൽ വെച്ചു. ചട്ടി നല്ല ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ല നന്നായി ചൂടായിട്ട് വരുമ്പോൾ നന്നായി ചൂടായിട്ട് വരട്ടെ. ചൂടാവണുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വലിയ ഉള്ളി മുറിച്ച് വെച്ചത് ഇട്ട് ഇതാക്കാൻ വേണ്ടി പോവാണ്. വലിയ ഉള്ളി നന്നായിട്ട് വളക്കണം. ഓവർ തീ വേണ്ട. തീ ഒരു അളവിന് തീ വെച്ചാൽ മതി. അപ്പം പിന്നെ ഇതിൽ പെട്ടെന്ന് വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വഴങ്ങി കിട്ടും. ഇപ്പം നമുക്ക് ഉള്ളി അത്യാവശ്യത്തിന് വഴങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും മിക്സ് ചെയ്ത് വെച്ചാൽ ആ മിശ്രിതം അത് കൂട്ടാണ്. ഇഞ്ചി പേസ്റ്റ് എന്ന് പറയും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൂട്ടി മിക്സ് ചെയ്ത് വെച്ചാണ് അത്. ഇതിലിട്ടിട്ട് ശരിക്കും മിക്സ് ചെയ്യുക. ഇത് ഒരു നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഇത്. സാധാരണ ഇതിൽ എല്ലാവരും ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിന് ഇടയ്ക്ക് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പിന്നെ ഒരുവിധം വഴങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ആവശ്യാനുസരണം നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് അളവിനനുസരിച്ചിട്ട്. ഇനി അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും കരിയേപ്പിൻ്റെ ഇലയും കൂടി അരിഞ്ഞു വെച്ച അത് ഇതിലേക്ക് ചേർക്കുകയാണ്. കരിയേപ്പും മല്ലിൻ്റെ ഇലയും കൂടി മിക്സ് ചെയ്തത്. ഇതിൽ പുതിന ഉപയോഗിക്കില്ല. പുതിന ഇടേണ്ട ആവശ്യമില്ല. മല്ലിച്ചപ്പും
കരിവേപ്പിലയും മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് പച്ചമുളക് ചേർക്കാൻ വേണ്ടി പോകുന്നത്. പച്ചമുളക് ചേർത്തു, പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ച പച്ച പട്ടാണിക്കടല, പട്ടാണിക്കടല ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇത് ഒരു അത്യാവശ്യം വേവിച്ച് ഒരു കടി പോകുന്ന സൈസ് വേവിച്ച് വെക്കണം. നെയ്ത്തായിട്ട് വേവിച്ച് വെച്ച ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പട്ടാണിക്കടല, പട്ടാണിക്കടല ചേർത്തതിൻ്റെ ശേഷം അത് നന്നായിട്ട് ഒന്നും കൂടി നല്ല ഉഷാറായിട്ട് ഒന്ന് വണക്കുക. നോൺസ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല, പക്ഷേ ഇതിപ്പോൾ നോൺസ്റ്റിക്കാണ്. നോൺസ്റ്റിക്ക് അല്ലാത്തവർ ഇളക്കിക്കൊണ്ടേ നിൽക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകാനുള്ളതൊരു സാധ്യത ഉണ്ട്. അങ്ങനെ ഇതും നന്നാക്കി വണങ്ങി വരും. നന്നാക്കി വണങ്ങി വരുന്നവരെ അങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി ഇതായി ഒരു സ്പൂണിൽ കണ്ട ഇത്ര ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരല്പം മഞ്ഞപ്പൊടി ഇതിലേക്ക് കൂട്ടി കൊടുക്കുക. കുറച്ച് ഒരു അര ടീസ്പൂൺ തന്നെ മഞ്ഞപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും, ഉപ്പ് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് ഇല്ലെങ്കിൽ വീണ്ടും ഒന്ന് ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഉഷാറായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് ഏകദേശം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താക്കുക, ക്യാരറ്റ് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇടുക. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ക്യാരറ്റ് ചേർത്തതിന് ശേഷം നന്നാക്കി ഇളക്കുക. ക്യാരറ്റ് നന്നാക്കി ഇളക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജാണ്, ക്യാബേജും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി നൈസായിട്ട് അരിഞ്ഞ ക്യാബേജ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ക്യാബേജും ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നന്നാക്കി ഇളക്കുക. ഇത് ഓരോന്നിൻ്റെ വേവ് അനുസരിച്ചാണ് ഓരോന്ന് ചേർക്കുന്നത്. അപ്പം അതിനനുസരിച്ച് തന്നെ ചേർക്കണം. ഓരോ ടൈമിലും ഓരോന്ന് ചേർക്കാൻ കാരണം അതിൻ്റെ വേവ് അതിനനുസരിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ചേർക്കണം, അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ ഇത് നന്നാക്കി അത്യാവശ്യം ഉണങ്ങുന്നത് വരെ അങ്ങനെ വെക്കുക. ഇത് അധികമായിട്ട് വേകരുത്, ഒരു ചെറുതായിട്ട് ഒരു കടി വരുന്ന രീതിയിൽ, അങ്ങനെ ഓവറായിട്ട് വെന്ത് കുഴയുന്ന രീതിയിലാവരുത്. ഒരു അത്യാവശ്യ വേവിൽ ഇത് എടുക്കുക. അത്യാവശ്യ വേവായ ശേഷം ഇത് ഇറക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഇത്രയും മിശ്രിതം ഓവറായിട്ട് വേവണ്ട, ഒരു ആവറേജ് ലെവലിൽ വെന്ത ശേഷം. അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമ്മൾ പൊരിയലിനൊക്കെ ഉണ്ടാക്കണേ അത്രയും വേവേണ്ട ആവശ്യമില്ല, അതിനെക്കാട്ടി കുറച്ച് കമ്മിയിൽ വേവിച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിക്കന് ഇതേമാതിരി വേവിച്ചിട്ട് വെച്ച ചിക്കൻ ഡ്രൈ ആയിട്ട് നിൽക്കണം. മിക്സിയിലിട്ട് അടിച്ചിട്ട് കുഴമ്പ് പോലെ നിൽക്കരുത്, ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ചിക്കന് മിക്സിയിലിട്ട് അടിച്ച് വെച്ച ചിക്കനാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ചിക്കന് ഇപ്പോൾ കുറച്ച് മതി, ഒരുപാട് വേണമെന്നില്ല. ചിക്കന് ആവശ്യത്തിന് മതി, ഒരുപാട് കിട്ടിയാച്ച് കുഴപ്പമൊന്നുമില്ല, എന്നാലും ആവശ്യത്തിന് എടുത്താൽ മതി. കൂടുതലായിട്ട് നമ്മുടെ ഈ മസാലകളാണ് ചിക്കന് അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചിക്കൻ റോളാണല്ലോ, അപ്പം ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ചിക്കനും കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതാണ് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേര് അറിയാലോ, ഷേസ് ചാലിയം.
അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ആരും തന്നെ ഓവറായിട്ട് തീ വേണ്ട, തീ ഒരളവിൽ വെച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ട് മൂടി വെക്കുക. മൂടി വെച്ചാൽ പെട്ടെന്ന് വേവും. അപ്പം ഒരു അല്പസമയം അത് വേവട്ടെ. ശേഷം ഇങ്ങനെ വെക്കുക. അടുത്തതായി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ മിക്സർ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ദോശ ഉണ്ടാക്കേണ്ടതുണ്ട്. ദോശ പോലെ ഉണ്ടാക്കണതിന് മൈദപ്പൊടി, കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടുക. മൈദപ്പൊടി ഒരു 200 ഗ്രാമോളം ഉണ്ടായിക്കോട്ടെ. മൈദപ്പൊടി ഇട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് അപ്പക്കാരം അതിൽ വിടണം. അപ്പക്കാരം വളരെ കുറച്ച് മതി. ഒരു അര ടീസ്പൂൺ, ഒരു അര ടീസ്പൂൺ, കാ ടീസ്പൂൺ മതി. കുറച്ച് അപ്പക്കാരം ഇടുക. പിന്നെ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഈ ദോശയിലേക്ക് എത്ര ഉപ്പ് വേണമെന്ന് വെച്ചാൽ ആ ഉപ്പ് ഇടുക. ഈ ദോശയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ ഉപ്പിടുക. അതിനുശേഷം ഒരു കോഴിമുട്ടയാണ് ഇനി വേണ്ടത്. ഇനി ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കണം. ഒരു കോഴിമുട്ട, ഒരു കോഴിമുട്ട അതിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് അതുവരെ ഇളക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല ഉഷാറായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ കട്ട പിടിച്ച ഭാഗമൊക്കെ പൊട്ടി നല്ല സൂപ്പറായിട്ട് ഇളക്കണം. ഇതിൽ ഈ കട്ട പിടിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ മിക്സർ ആ മുട്ട പിടിക്കുന്ന സാധനം എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനം എടുക്കുക. ഏത് സാധനം ഉപയോഗിച്ചിട്ടാണെങ്കിലും നന്നായിട്ട് അത് ഉടയണം. നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഈ മാവ് ഇതിലേക്ക് കല്ല് ചൂടാക്കിയതിന് ശേഷം, കല്ല് നല്ല നന്നായി ചൂടാക്കിയതിന് ശേഷം കല്ലിലേക്ക് പാരുക. നല്ല പാർന്നിട്ട് നല്ല പരത്തി കൊടുക്കുക. ദോശ ചുരുണ പോലെ തന്നെ നന്നായിട്ട് അത്യാവശ്യം വെന്ത് വരുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം അത് കല്ലുമൊന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. നമ്മൾ ദോശ നന്നാക്കി വെന്ത് വെന്തതിന് ശേഷം അത് നേരെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ മറിച്ചിടണം. വെന്ത ഭാഗം മേലേക്ക് വരണം. നമ്മൾ കല്ലിൽ വേവിച്ച ഭാഗം മുകളിലേക്ക് വരണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ മിക്സർ എടുത്തിട്ട് ഇതിലേക്കിടുക. ഒരു സ്പൂൺ, 1.5 സ്പൂൺ മതിയാവും. 1.25 സ്പൂണിൻ്റെ അടുത്ത് മതിയാവും. വലിയ സ്പൂണിന് 1.5 സ്പൂൺ മതിയാവും. അതിനുശേഷം ഇതിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുക. മടക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കുക. അതിങ്ങനെ വല്ല ഉരുട്ട്, അപ്പോൾ നല്ല ഷേപ്പിൽ അതങ്ങനെ കിട്ടും. അതിന് പൊരിക്കുന്നതിന് മുമ്പ് ഇത് മുഴുവനായിട്ട് ഇതേമാതിരി ഉണ്ടാക്കി വെക്കുക. ഇനി നമ്മളത് പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. പൊരിക്കും എല്ലാ ഇതും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊരിക്കാനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ. ഇനി നമ്മൾ ഇത് ശരിക്കും റസ്ക് പൊടിയിലാണ് ചെയ്യേണ്ടത്. റസ്ക് പൊടി ഇല്ലാത്തതുകൊണ്ട് ബ്രെഡ്, ഇത് ബ്രെഡ് പൊടിച്ചതാണ്. റസ്ക് പൊടിയാകുമ്പോൾ ഒന്നുകൂടി ഉഷാറാവും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ബ്രെഡ് പൊടിച്ച പൊടിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇനി വേണ്ടത് 4 മുട്ടയാണ്. മുട്ട 4 മുട്ട വേണം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കണം. മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർക്കണം. കോഴിമുട്ട ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
എണ്ണ എണ്ണ നല്ല നന്നായിട്ട് ചൂടാക്കണം. അപ്പം എണ്ണ നല്ല എണ്ണം ചൂടായതിന് ശേഷം നമുക്ക് പൊരിക്കാൻ വേണ്ടി തുടങ്ങാം. നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചത് ഈ മുട്ടയിൽ ആദ്യം ഒന്ന് മുക്കുക, മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് പൊടിയാണുള്ളത്, ബ്രെഡ് പൊടിയിലൊന്ന് ഇതേമാതിരി ഉരുട്ടിയെടുക്കുക. റസ്ക് പൊടി ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് പൊരിയുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായ ശേഷം ഇട്ടാൽ മതി, പെട്ടെന്ന് തന്നെ പൊരിഞ്ഞിട്ടുന്നതാണ്. അപ്പം നമ്മുടെ ചിക്കൻ റോൾ റെഡി ആയിരിക്കുന്നു. ചിക്കൻ റോളാണ് ഇത് കാണുന്നത്, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടി നോക്കാം. ഇതുപോലെ എല്ലാവരും ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നല്ല ടേസ്റ്റിയായ ഈ ചിക്കൻ റോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം നമ്മൾ ചിക്കൻ റോൾ റെഡിയാണ്, നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നിടത്ത് കഴിച്ചു നോക്ക്, എന്നിട്ട് എന്താ അതിൻ്റെ അഭിപ്രായം പറയും. എന്താ അഭിപ്രായം പറയും, എന്താ അതിൻ്റെ ടേസ്റ്റിയാണ്? ആ സൂപ്പറാ, അടിപൊളിയല്ലേ. അപ്പം നല്ല ടേസ്റ്റിയായ ഒരു ഡിഷാണ് ചിക്കൻ റോള്, പുതിയൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക, അഭിപ്രായം പറയുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. Please subscribe my YouTube channel. Please subscribe my YouTube channel. Please subscribe my YouTube channel.